ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മീൻ മുളക് കറിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കറി തയ്യാറാക്കുന്നതിന് ഞാനൊരു ചട്ടി ചൂടാവാൻ വച്ചിട്ടുണ്ട്. മീൻകറി എപ്പോഴും മൺചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 10 മണി ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സവോളയ്ക്ക് പകരം ചെറിയുള്ളിയും ചേർക്കാവുന്നതാണ്. സവോള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവോള വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക്, 1 കഷണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇവ ഇട്ട് കൊടുക്കുക. ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വഴറ്റി വച്ചിരിക്കുന്ന ഇതെല്ലാം ഒരു സൈഡിലോട്ട് നീക്കി വച്ചിട്ട് നടുക്കുള്ള എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി വെന്ത് ഒന്ന് ഒടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിനു വേണ്ടിയിട്ട് 1 നാരങ്ങ വലിപ്പമുള്ള പുളി 2 കപ്പ് വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു. അതിപ്പോൾ കുതിർന്ന് ആ വെള്ളം പിഴിഞ്ഞ് അരിച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ആ 2 കപ്പ് പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് തിളയ്ക്കാനായി വയ്ക്കാം. ഇവിടെ 3 മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ച് വച്ചിട്ടുണ്ട്. കറി അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തും ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ സമയത്ത് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ആദ്യമിട്ട ഉപ്പ് കറിക്ക് പാകമായിരുന്നു, അതുകൊണ്ട് ഇനി ചേർക്കുന്നില്ല. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലൊന്നും ഇട്ട് ഇത് ഇളക്കരുത്, കാരണം മീൻ ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.